ഈ മുസ്ലിയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ഈ നേതാക്കന്മാരുടെ പ്രസ്താവനയും പ്രവർത്തികളും കാരണം നേതൃത്വത്തിന് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പൊ കെ എന്നെ ഖദർ കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മീറ്റിങ്ങിൽ പോയി. കെ എം ഷാജി എന്തൊക്കെയാണ് പറയുന്നത് ഷാജിക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥ. ലീഗ് എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഈ ലീഗിന്റെ സത്യം പറഞ്ഞാല് ലീഗിന് വന്ന ഈ അവധേയം നമ്മള് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്റൻ്റ് പാർട്ടി പോലെയാണ്. നേതാവ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് മുഹമ്മദൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവാക്കെതിരായില്ല എന്നാണ്. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ആ തങ്ങൾ ഒരു പാവപ്പെട്ട തങ്ങളായി. ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, പാവം ഒരു സൗമ്യനാണ്. ആ കുടുംബ പാരമ്പര്യം ഉണ്ടല്ലോ, തങ്ങൾ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യവും അവരുടെ ഒരു അന്തസ്സും ഒക്കെ ഉണ്ട്. പാരമ്പര്യവും ആഠ്യത്വം ഒക്കെ ഉണ്ട് പാണക്കാട് തങ്ങൾ. പിന്നെ അവർ പരമ്പരാഗതമായി അവർ മാന്യന്മാരും വളരെ മിതബാധികളും സൗമ്യശീലരും ദാനശീലരും ഒക്കെ ഉള്ള ആളുകളാണ്. ആ ട്രഡീഷനിലാണ് നമ്മുടെ പുതിയ തങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞാൽ ആര് കേൾക്കാൻ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇപ്പൊ പിന്നെ ലീഗിന്റെ ആരാ അവസാനത്തെ വാക്ക്? കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ട് പോലും കെ എൻ എ ഖാദർ കേൾക്കുന്നില്ല. കാരണം അയാൾ കയറ് പൊട്ടിച്ചോടുന്ന ഒരു പിന്നെ കുതിരയെ പോലെ പല പരിപാടികൾ നടത്തുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഈ കുത്തിത്തിരിപ്പ്? ലീഗിനെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞപ്പോ ലീഗിനെതിരെയാണോ ഈ കുത്തിത്തിരിപ്പ്? ഞാൻ ചോദിക്കട്ടെ, ലീഗ് എന്ന് പറയുന്നത്, ലീഗ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രമല്ല ദേശീയ പാർട്ടിയാണ് ലീഗ്. ഈ ലീഗ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ അവര് അന്തസ്സായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരാരുടെയും മേക്കിട്ട് കയറാൻ പോകുന്നില്ല. അവരുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അവർ വിടത്തുമില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി ശബ്ദവ്യർത്ഥം ചെയ്യുന്ന ആളാണ് കെ എൻ ഖാദർ. ആ ഖാദർ സാഹിബിനെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കരുത്. പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആള്. അതെ, അദ്ദേഹം കമ്മ്യൂണിസം ഒക്കെ എടുത്ത് കളഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പൊട്ടിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ലീഗിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ തങ്ങളെ കാണും വലിയ നേതാവാണോ ഖാദർ? അവിടെ ഓരോ അവിടെ വലിപ്പചെറുപ്പമില്ല. മുസ്ലിം ലീഗിലെ ഓരോ നേതാക്കന്മാരും ഓരോ പിന്നെ പ്രസ്ഥാനങ്ങളാണ്. അല്ലാതെ പിന്നെ നിങ്ങളുടെയൊക്കെ മറ്റുള്ള പാർട്ടികളെ പോലെ ഊച്ചാളി രാഷ്ട്രീയം കളിക്കുന്നവരല്ല അവര്. അവരന്തസ്സായിട്ട് രാഷ്ട്രീയം ഷാജി ഒരു കെ എം ഷാജി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പല ലീഗ് നേതാക്കൾക്കും പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് സത്യം. അതിപ്പോ ലീഗ് നേതാക്കന്മാർക്കല്ലല്ലോ, വേറെ പ്രതിപക്ഷത്തിലിരിക്കുന്ന ഏത് നേതാക്കന്മാർക്കാണ് മുട്ടടിക്കാത്തത്? അത് ഷാജി പറഞ്ഞത് ഒരു കെ എം ഷാജി പറഞ്ഞത് ഒരു സത്യമാണ്. ആ സത്യത്തെ നിങ്ങൾ വളച്ചൊടിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം പൊതുവില് ലീഗിന്റെ കാര്യം മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഏത് നേതാക്കന്മാർക്കാണ് അല്ലെ ഭരണപക്ഷത്ത് എൽ ഡി എഫ് മുന്നണിയിലുള്ള നേതാക്കന്മാർക്ക് മുട്ടടിക്കും അറിയാം. യു ഡി എഫില് ഒരേ ഒരാളൊഴികെ ബാക്കിയില്ലേ മുട്ടടിക്കും. കെ സുധാകരൻ ഒഴികെ. സുധാകരൻ സുധാകരൻ ഒറ്റയ്ക്ക് ഒന്ന് ആദ്യത്തിന് മുന്നിലോട്ട് ഒന്ന് ചെല്ലട്ടെ, മുട്ടടിക്ക് നമുക്ക് കാണാം. എവിടെ വേണേലും സുധാകരനാണെങ്കിൽ കണ്ണൂരിന്റെ അനുമ സന്താനമാണ്. സുധാകരനിൽ നിന്നല്ലേ ഈ അക്രമ കാര്യങ്ങളൊക്കെ പിണറായി പഠിച്ചത്? സ്കൂളിൽ പഠി കോളേജ് പഠിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ അടിച്ചു പിടിച്ചെടുത്തപ്പോഴത്തേക്ക് സുധാകരൻ പോയില്ലേ? അതിന് മറുപടി ബ്രണ്ണൻ കോളേജിലെ തന്നെ മറുപടി അതിന് പിന്നെ പിണറായി കൃത്യമായി കൊടുത്തോട്ടത്തിന് ഇങ്ങനെ മടക്കി പിടിച്ച് രണ്ട് ശബ്ദം കാണിച്ചപ്പോ സുധാകരനെ കണ്ടില്ലെന്നാ പിണറായി പറയണത്. ആ സുധാകരനാണ് ഇങ്ങനെ. പക്ഷേ പുറത്ത് അകത്തത് പറയുമെങ്കിലും വാചകം കൊണ്ട് നിൽക്കാം. സുധാകരന് വാചകം കൊണ്ട് നിൽക്കും, ആവേശം കൊള്ളിക്കും, പ്രവർത്തകരെ കൂടെ നിർത്തും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒറ്റയ്ക്കൊന്ന് കണ്ടു നോക്കും, മുട്ടടിയും വാട്ടർ സപ്ലൈ ആയിരിക്കും അത് മുള്ളുന്നത് നമുക്ക് കാണാം. സുധാകരന്റെ മുമ്പില് നമ്മുടെ ലീഗിന്റെ കാര്യം വരുമ്പോഴേ, ലീഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ എന്താണ് സംഭവിച്ചത്? ലീഗിന് അധികാരമില്ലാത്ത ആ പ്രശ്നമാണോ? തീർച്ചയായിട്ടും അങ്ങനെ ലീഗ് ഒരു അധികാര പൊതിയുള്ള പാർട്ടി ഒന്നും അല്ല. അങ്ങനെയല്ല, ലീഗിന് 5 വർഷം തന്നെ പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഇപ്പൊ 10 വർഷത്തേക്ക് കേട്ടപ്പോ തന്നെ അതൊക്കെ നിങ്ങളുടെ മാധ്യമ സൃഷ്ടിയാണ്. കാരണം ലീഗ് 10 വർഷമായിട്ട് ലീഗ് നിൽക്കുക, ലീഗ് എത്ര വർഷം വേണേലും ഭരണമില്ലാതെ നിൽക്കും. പണ്ട് EMS പറഞ്ഞല്ലോ പള്ളിയെയും പട്ടക്കാരനെ ഒക്കെ തള്ളിയിട്ട് വരാൻ. എന്നിട്ടെന്താ ജോസഫിന്? അത് ലീഗിനും എല്ലാവർക്കും പിന്നെ ബാധകമാ. എന്തുകൊണ്ട് ലീഗ് പോയില്ല? അന്നും ജോസഫ് എല്ലാം ചുരുട്ടി അകത്ത് വെച്ചിട്ട് പോയതേ ഉള്ളൂ. എന്തുകൊണ്ട് ലീഗ് പോയി? ലീഗിനെ എന്തിനാ പുറകെ നടന്ന് വിളിക്കുന്ന എന്തിനാ? ശരിക്കും പറഞ്ഞാൽ ലീഗ് എന്ത് സംഭവിച്ചു? ശരിക്കും ഒരു പാവപ്പെട്ട ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് പറഞ്ഞത്. ആ ലീഗിന് എന്ത് പറ്റി?
കാരണം നമ്മുടെ ന്യൂനപക്ഷ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ദേശീയ അധ്യക്ഷനെ സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടിയാണ്. വളരെ പ്രത്യേകമായ ഒരു പാർട്ടിയാണ്. ദേശീയ ലീഗിനെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാനത്ത്. ലീഗിലെ ജില്ലയിലാണ്. ലീഗിലെ അല്ലെങ്കിൽ കണ്ണൂർ. ലീഗിലെ ഒരു ജില്ലയിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് ഈ രണ്ട് ജില്ലയിലൊന്നും അല്ല. പിന്നെ കേരളത്തില് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലയിലും അവർക്ക് ശക്തമായ പാർട്ടിയുണ്ട്. എല്ലാ ജില്ലകളിലും അവർക്ക് പ്രവർത്തകരുണ്ട്. ദേശീയ പാർട്ടിയാണ്. പല സ്റ്റേറ്റുകളിലും അവർക്ക് പ്രവർത്തകരുണ്ട്. പല സ്റ്റേറ്റുകൾക്കും അവർ എം എൽ എമാരുണ്ട്. ദേശീയ പാർട്ടിയാണ്. ദേശീയ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നത് മലപ്പുറം ജില്ലയിലോ കണ്ണൂരിലോ ഇരുന്ന അതൊക്കെ നിങ്ങളുടെ മാധ്യമ സൃഷ്ടികളും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ വെറുതെ പറയുന്ന കാര്യം. നിങ്ങൾ ലീഗിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ നിൽക്കണം. ലീഗ് ഒറ്റക്കെട്ടാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. മുസ്ലിം സമുദായത്തിന്റെ വികാരമാണ്. കേരള ജനത ഉത്കണ്ഠയോട് നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. മുസ്ലിം ലീഗിന് ഒരു പോർട്ട് പോലും പറ്റരുതെന്നുള്ളത്.